الحمد لله رب العالمين حمدا كثيرا طيبا لله سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സത്യവിശ്വാസി വിശ്വാസിനികളെ സഹോദരങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുവിൻ്റെ ഫദല കൊണ്ട് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇന്നത്തെ ഇവിടത്തെ വിവാഹം ഇതിന് സാക്ഷികളാകുവാനും വിവാഹിതരാകാൻ പോകുന്ന ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും വേണ്ടി ഒരുമിച്ച് കൂടിയവരാണ് നമ്മളെല്ലാം. അബൂബക്കർ സാഹിബിൻ്റെയും ഷക്കീലത്തയുടെയും വിവാഹം നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട സഹാബത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വന്ന് ചോദിക്കുമായിരുന്നു, മതാ നസറുല്ലാ, അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴാണ് നബിയെ ഉണ്ടാകുക? അപ്പോഴെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, ഇന്ന നസറുല്ലാഹി ഖരീബ്, അള്ളാഹുവിൻ്റെ സഹായം അത് അടുത്തു തന്നെയുണ്ട്. അതായത് അള്ളാഹുവിൻ്റെ സഹായം നമ്മുടെ ജീവിതത്തിൽ കിട്ടാൻ വേണ്ടി ക്ഷമിച്ചും സഹിച്ചും പ്രാർത്ഥിച്ചും ജീവിതത്തെ കഴിച്ചുകൂട്ടാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. ഞാൻ കൂടുതൽ നീട്ടി സംസാരിക്കേണ്ട ആവശ്യമില്ല, അതിനുള്ള സാഹചര്യമല്ല നമ്മുടെ മുമ്പിലുള്ളതും. പ്രത്യേകിച്ച് ഇവിടെ വിവാഹിതരാകാൻ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്നേക്കാൾ കൂടുതൽ ജീവിതം പഠിച്ച ജീവിതം അറിഞ്ഞ ഇവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഉപദേശങ്ങളുടെയൊന്നും ആവശ്യങ്ങളില്ല. അല്ലാഹു ഇവരുടെ ജീവിതത്തിൽ എല്ലാവിധ ഖൈറും ബർക്കത്തും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വാലിഹായ സന്താനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇവർക്ക് നൽകട്ടെ എന്ന് നമുക്കെല്ലാം പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ ഒരൊറ്റ കാര്യം മാത്രം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, വ്യത്യസ്ത കാഴ്ചപ്പാടിൽ നിന്നും വ്യത്യസ്ത മനസ്സുകൾ വ്യത്യസ്ത നിരീക്ഷണത്തിലൊക്കെ ജീവിച്ചിരുന്ന ആളുകൾ ഒരേ കാഴ്ചപ്പാടിലേക്കും ഒരേ മനസ്സിലേക്കും വരുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അത് സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ കുടുംബ ബന്ധത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്ത മതത്തിൻ്റെ അനുയായികളാണ് നമ്മളെല്ലാം. സൂറത്ത് മുഹമ്മദിലെ രണ്ടാമത്തെ പേജിൻ്റെ അവസാനത്തെ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിൻ്റെ ലയനത്തിന് വിധേയരായ ആളുകളെ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ കുടുംബ ബന്ധം മുറിച്ച ആളുകൾ ഉലായിക്കൽ അദീൻ അലഅനഹുമുല്ലാ, അവർ അള്ളാഹുവിൻ്റെ ശാപത്തിന് ഇരയായ ആളുകളാണ് എന്ന് വളരെ വ്യക്തമായിട്ട് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കുടുംബജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വിഷമങ്ങളൊക്കെ ഉണ്ടാകും. അവിടെയൊക്കെ സ്നേഹവും ക്ഷമയും വിട്ടുവീഴ്ചയും ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധിയെയും നമുക്ക് തരണം ചെയ്യാൻ കഴിയും, ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. ആര് ക്ഷമിച്ചതുപോലെ? മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമിച്ചതുപോലെ. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് എന്തെങ്കിലും ചെറിയ ചെറിയ വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വന്നിട്ട് ചോദിക്കും, നബിയെ മാപ്പ് നൽകണം, അറിയാതെ സംഭവിച്ചു പോയതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിനക്ക് മാപ്പ് നൽകിയിട്ടില്ല എങ്കിൽ പിന്നെ ആരാ നിനക്ക് മാപ്പ് നൽകുക? അതാണ് വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ. അപ്പം അതുപോലെ തന്നെ തൻ്റെ ഇണ തൻ്റെ മുമ്പിലേക്ക് വിളമ്പി തന്ന കറി സുറക്കയായിരുന്നു, വേറൊന്നും കൊടുക്കാനില്ല. ആ ആയിഷ ബീവി റളിയല്ലാഹുവിനെ വിളമ്പി തന്ന ആ സുറുക്ക കൂട്ടിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുറുക്ക എത്രയോ മുന്തിയ കൂട്ടാനാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ തൻ്റെ ഇണ വെച്ച് വിളമ്പി തരുന്നത്, തൻ്റെ ഇണ നമ്മുടെ മുമ്പിലേക്ക് തരുന്നത് എന്താണോ, അവിടെ അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും
സ്നേഹത്തോടെ കൈകാര്യം ചെയ്യുവാനും ക്ഷമയോടെ പെരുമാറുവാനും സാധിച്ചാൽ ഈ അണ്ടഗടാഹങ്ങളെ മുഴുവൻ അടക്കി ഭരിക്കുന്ന രാജാധിപതിയായ റബ്ബ് പോലും നമ്മളോട് ക്ഷമിക്കുന്നു, നമുക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നു അല്ലേ. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അതുണ്ടായിക്കൂടാ? അതുണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയാണ്, ഇവരോട് മാത്രമല്ല, എനിക്ക് ഇവരോടൊന്നും പറയാനില്ല, ഞാനും നിങ്ങൾ മൊത്തത്തിലാണ് പറയണത്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം വളരെ സന്തോഷകരമായിരിക്കും. അവസാനം എനിക്കൊരു മുന്തിരിവള്ളിയുടെ ഒരു സംഭവം എനിക്ക് പറയാനുണ്ട്. അതായത് മുന്തിരിവള്ളി നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ പല വീടുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. മുന്തിരിവള്ളി ഇങ്ങനെ മണ്ണിൽ നിന്നിങ്ങനെ മുളച്ച് വരും അല്ലേ. ആ മണ്ണിൽ നിന്നിങ്ങനെ മുളച്ചിങ്ങനെ പൊന്തി വന്നാൽ കുറച്ചുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ഒരു താങ്ങ് നമ്മൾ വെച്ചു കൊടുക്കണം. ആ താങ്ങ് വെച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ എന്തുണ്ടാകും? അതാകെ മുരടിച്ച്, സംഭവം മണ്ണിലൊക്കെ നിന്ന് വളർന്നു വന്നതാ. ഒരു താങ്ങ് കൊടുത്തിട്ടില്ല എങ്കിൽ അതെന്ത് ചെയ്യും? നശിച്ചു പോകും, മുരടിച്ചു പോകും. അത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇണ എന്നുള്ളത്. ആ ഇണ നമുക്ക് താങ്ങാണ്, തണലാണ്. ഇത് പുതിയ വിവാഹം കഴിഞ്ഞ് ആധുനിക ചുറ്റുപാടിൽ ജീവിക്കുന്ന പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ കേൾക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്. കുടുംബജീവിതത്തിൽ വരുമ്പോൾ, വ്യത്യസ്ത കാഴ്ചപ്പാടിലേക്ക് വരുമ്പോൾ, വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ ഇതൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല, എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ നിന്നാമായിരുന്നു, നിന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്ന ഒരുപാട് ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെ നമ്മൾ കാണാറുണ്ട്. അവരൊക്കെ മനസ്സിലാക്കേണ്ടത് മുന്തിരിവള്ളി വളർന്നു വരുമ്പോൾ അതിന് താങ്ങ് വെച്ച് കൊടുത്തിട്ടില്ല എങ്കിൽ അത് മുരടിച്ച് പോകുന്നത് പോലെയായിരിക്കും. അള്ളാഹു നിശ്ചയിക്കുന്ന പ്രകാരം നമുക്കൊരു ഇണ വന്നിട്ടില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കാം. നവദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മളെല്ലാം. വധുവിനെ കാണുമ്പോൾ ബാറക്കല്ലാഹു ലക്കി വബാറക അലൈക്കുമ വജമഅ ബൈനകുമ ഫീ ഖൈർ എന്നും, വരനെ കാണുമ്പോൾ ബാറക്കല്ലാഹു ലക്ക വബാറക അലൈക വജമഅ ബൈനകുമ ഫീ ഖൈർ എന്നും, രണ്ടുപേരെയും കാണുമ്പോൾ ബാറക്കല്ലാഹു ലക്കുമ വബാറക അലൈക്കുമ വജമഅ ബൈനകുമ ഫീ ഖൈർ എന്ന പ്രാർത്ഥനയോടുകൂടിയായിരിക്കണം നമ്മൾ ഇവിടെ നിന്ന് വിട്ടുപോകേണ്ടത്. അള്ളാഹു നമ്മളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. ഇവരുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും എല്ലാവിധ സന്തോഷവും സൗഖ്യവും സമാധാനവും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വാലിഹായ സന്താനങ്ങളെ ഇവർക്ക് അള്ളാഹു കൊടുക്കട്ടെ, നമുക്കും അള്ളാഹു നൽകട്ടെ. നമ്മുടെ മക്കളെയെല്ലാം നമുക്കും നമ്മുടെ നാടിനും ഒക്കെ ഉപകാരപ്പെടുന്ന, അതിലുപരി പാരത്രിക ലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന മക്കളാക്കി അള്ളാഹു മാറ്റട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം.